ആദ്യം 2018 മഹാപ്രളയത്തിന് നൽകിയ അരിയുടെ വില ഉടൻ നൽകണമെന്ന് കേരളത്തിന്റെ കേന്ദ്രത്തിന്റെ അന്ത്യശാസനം. 205.81 കോടി രൂപ തിരിച്ചടച്ചില്ല എങ്കിൽ വരും വർഷത്തെ SDRFൽ നിന്നും തിരിച്ചുപിടിക്കുമെന്നും കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. ഇതേ തുടർന്ന് പണം തിരിച്ചടയ്ക്കാൻ സർക്കാർ തീരുമാനിക്കുകയും ചെയ്തിട്ടുണ്ട്. ആർ ശ്രീജിത്താണ് പാത്രയുടെ വിശദാംശങ്ങൾ നൽകാൻ ചേരുന്നത്. ശ്രീജിത്ത്, നേരത്തെ തന്നെ ഈ കേന്ദ്ര മുന്നറിയിപ്പ് വന്നതാണ്. ഇപ്പോൾ അന്ത്യശാസനം നൽകുമ്പോൾ സർക്കാർ ഉടനടി അതിൽ തീരുമാനം കൈക്കൊള്ളുകയാണോ? സാമ്പത്തിക സ്ഥിതിയൊക്കെ തന്നെ മോശമായ ഒരു അവസ്ഥയിൽ അരിയുടെ കാര്യത്തിൽ വരുന്ന കേന്ദ്ര സർക്കാരിൻ്റെ നിലപാട് സംബന്ധിച്ച വിശദാംശങ്ങൾ. പ്രതീക്ഷ, 2018 മഹാപ്രളയത്തിൽ സംസ്ഥാനത്തിന് കേന്ദ്രത്തിൻ്റെ സഹായമായി അരിയും അനുവദിച്ചിരുന്നു. ഇങ്ങനെ അനുവദിച്ച അരിയുടെ പണം നൽകണമെന്നാവശ്യപ്പെട്ട് കഴിഞ്ഞ കുറേ കാലമായി കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തിന് മേൽ സമ്മർദ്ദം ചെലുത്തി വരികയായിരുന്നു. നിരവധി കത്തിടപാടുകൾ ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്രത്തിനും സംസ്ഥാനത്തിനുമിടയിൽ നടന്നു. ഇത്തരത്തിൽ സമ്മർദ്ദം മുറിയപ്പോൾ FCIയുടെ ബില്ല് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കത്ത് മറ്റും അയക്കുന്ന സമ്മർദ്ദം മുറിയപ്പോൾ പ്രധാനമന്ത്രിയുടെ ഇടപെടൽ വരെ ആവശ്യപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ കത്തെഴുതിയിരുന്നു. എന്നാൽ പിന്നീട് 2022 ജൂലൈയിൽ കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ തന്നെ ഈ പണം ആവശ്യപ്പെട്ടുകൊണ്ട് കത്തെഴുതുകയായിരുന്നു. അതിനുശേഷം വീണ്ടും സർക്കാരിന് മേൽ സമ്മർദ്ദമുണ്ടായി. അതായത്, ഈ പ്രളയ സഹായമായി അനുവദിച്ച FCIയിൽ നിന്ന് അനുവദിച്ച അരിയുടെ വിലയായ 205.81 കോടി രൂപ അടിയന്തരമായി നൽകിയില്ലെങ്കിൽ, തിരിച്ചടച്ചില്ലെങ്കിൽ, അത് അടുത്ത തവണത്തെ SDR സ്റ്റേറ്റ് ഡിസ്ട്രസ് റിലീഫ് ഫണ്ടിൽ നിന്ന് കുറവ് ചെയ്യും. അതായത്, കേന്ദ്രത്തിൻ്റെ SDRFലേക്ക് കേന്ദ്രത്തിന് സഹായമായി വരുന്ന തുകയിൽ നിന്ന് ഈ 205.81 കോടി രൂപ കുറവ് ചെയ്യും എന്നാണ് കേന്ദ്രം അന്ത്യശാസനം നൽകിയത്. ഇതനുസരിച്ച് മുഖ്യമന്ത്രി ഇന്ന് ഈ പണം നൽകാനുള്ള ഫയൽ ഒപ്പിട്ടു. അതായത്, ഈ സാമ്പത്തിക പ്രതിസന്ധിക്ക് ഇടയിലും സംസ്ഥാന സർക്കാർ 205.81 കോടി രൂപ ഈ പ്രളയ സഹായമായി ലഭിച്ച അരിയുടെ വിലയായി കേന്ദ്രത്തിലേക്ക് അടയ്ക്കാൻ ഒരുങ്ങുകയാണ്. തീർച്ചയായും ശ്രീജിത്ത്, ഒരു മഹാപ്രളയത്തിൻ്റെ ഒരു അവസ്ഥ, അത് രണ്ടാമത് നമ്മൾ കേരളത്തെ രണ്ട് ഘട്ടങ്ങളിലായി പിടിച്ചുലച്ച ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കേന്ദ്രം എന്തായാലും ഒരു പിടിവാശി സംസ്ഥാന സർക്കാരിൻ്റെ അപേക്ഷ പൂർണ്ണമായി തള്ളുന്നു, മറ്റേതെങ്കിലും ഒരു കനിവ് ഉണ്ടായിട്ടില്ല എന്ന് മനസ്സിലാക്കുമ്പോൾ തീർച്ചയായും അതായത് കേരളം വലിയ തോതിൽ പ്രതിസന്ധി നേരിട്ട, അപകടം നേരിട്ട പ്രളയകാലത്ത് നാനാവിധത്തിലുള്ള സഹായങ്ങളാണ് പല കോണുകളിൽ നിന്നും ഒഴുകി വന്നത്. കേന്ദ്ര സർക്കാരും രക്ഷാപ്രവർത്തനം അടക്കമുള്ള കാര്യങ്ങൾക്ക് സഹായം നൽകി, ക്യാമ്പുകളുടെ പ്രവർത്തനങ്ങൾക്കും സഹായം നൽകി. ആദ്യം രക്ഷാപ്രവർത്തനത്തിന് നാവികസേനയും വ്യോമസേനയും ഇടപെട്ടതിൻ്റെ ബില്ലായിരുന്നു ആദ്യം സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെട്ടത്. 2 കൊല്ലം മുമ്പ് ഇതുമായി ബന്ധപ്പെട്ട കത്ത് സംസ്ഥാന സർക്കാരിന് ലഭിച്ചു. അന്നും മാതൃഭൂമി ന്യൂസ് ഈ വാർത്ത പുറത്തുവിട്ടതാണ്. പിന്നീട് ഇക്കാര്യത്തിൽ ഇടപെടണമെന്ന് ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്രത്തിന് പലതവണ കത്തെഴുതി. പിന്നീടാണ് അങ്ങനെയാണ് ഈ വ്യോമസേനയുടെയും നാവികസേനയുടെയും സഹായത്തിന് ഫീസ് ഈടാക്കുന്ന ആ ഒരു ബാധ്യത സംസ്ഥാന സർക്കാരിൽ നിന്ന് ഒഴിഞ്ഞത്. ഇതിലും കേന്ദ്ര സർക്കാരിൻ്റെ കത്ത് വന്നപ്പോൾ ഇടപെടൽ നടത്തിയാൽ അത് ഒഴിവാകുമെന്ന പ്രതീക്ഷയായിരുന്നു സംസ്ഥാന സർക്കാരിന് ഉണ്ടായിരുന്നത്. എന്നാൽ ഈ 205 കോടി രൂപ FCIയുടെ ബില്ല് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് 205.81 കോടി രൂപ അടച്ചേ മതിയാകൂ എന്ന ഒരു കർശന സമീപനമാണ് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ അടക്കം സ്വീകരിച്ചത്. ഈ പീയൂഷ് ഗോയൽ ഇത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് 2022 ജൂലൈയിൽ കത്തയച്ചു. ഈ കത്തിന് പിന്നാലെ പിന്നീടും സർക്കാരിന് മേൽ സമ്മർദ്ദം മുറിയതോടെയാണ് ഈ പണം തിരിച്ചടയ്ക്കാൻ നിർബന്ധിതമാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് കേരളം എത്തിയത്. ശ്രീ ആർ ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്. 2018 മഹാപ്രളയത്തിന് നൽകിയ അരിയുടെ വില ഉടൻ നൽകണമെന്ന് കേരളത്തിന് കേന്ദ്രത്തിൻ്റെ അന്ത്യശാസനം. ഈ സാഹചര്യത്തിലാണ് പണം തിരിച്ചടയ്ക്കാൻ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്.